ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും കേരളപ്പിറവി ദിനാശംസകൾ നേരെയാണ്. ഇന്ന് നവംബർ 1st, അപ്പം നമ്മുടെ എക്സാം, പ്ലസ് വൺ പ്ലസ് ടു എക്സാം വരുന്നത് മാർച്ച് മാസത്തിലാണ്. അപ്പം ഇനി എത്ര മാസമുണ്ട്? നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, 4 മാസമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 4 മാസത്തെ എത്ര ഫ്രൂട്ട്ഫുള്ളായിട്ട്, എത്ര എഫക്റ്റീവായിട്ടുള്ള നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നു, നിങ്ങൾക്ക് അത്രമാത്രം നിങ്ങളുടെ ഒരു റിസൾട്ടിൽ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഒരു കാര്യം നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ കയ്യിൽ അധികമായിട്ട് ഒരു സമയവും, അതായത് ചിലവാക്കി കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യ കാര്യങ്ങളിൽ മുഴുകാൻ വേണ്ടിയിട്ടൊന്നും ഇനി നമ്മുടെ കയ്യിൽ സമയമില്ല. എന്തായാലും നിങ്ങൾ പഠിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ നല്ല രീതിയിൽ നല്ലോണമൊന്ന് അധ്വാനിച്ച് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ പഠിക്കുകയാണെങ്കിൽ എത്ര സന്തോഷമായിരിക്കും ആ റിസൾട്ടൊക്കെ വരുന്ന സമയത്ത്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും നിങ്ങളുടെ പാരൻസിനും നിങ്ങളുടെ സിബ്ലിങ്സിനും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ടീച്ചേഴ്സിനും നിങ്ങളുടെ സ്കൂളിനും നിങ്ങളുടെ നെയ്ബേഴ്സിനൊക്കെ വളരെ സന്തോഷമായിരിക്കും. ഇതിൻ്റെയൊക്കെ ഒരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെയായിരിക്കും കിട്ടുകയും ചെയ്യുക. അപ്പോൾ ഇതാ ഇന്ന് മുതൽ നമ്മുടെ മനസ്സിനൊന്ന് തയ്യാറാക്കുക പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പഠിക്കും, ഞാൻ നല്ല രീതിയിൽ തന്നെ പഠിക്കും. ഓരോ സബ്ജക്റ്റും ഓരോ കോൺസെപ്റ്റും അറിഞ്ഞ് പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ മനസ്സിനെ തയ്യാറാക്കി വെക്കും എന്നുള്ള ഒരു നല്ലൊരു ആത്മവിശ്വാസം നിങ്ങളെ നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. നിങ്ങളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ സബ്ജക്ട്സും ഒരേപോലെ പഠിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. എങ്കിലും നിങ്ങളുടേതായിട്ട് ഒരു ഇഷ്ടത്തിരി കൂടുതലുള്ളൊരു സബ്ജക്റ്റ് ഉണ്ടാവല്ലോ, അതിൽ തന്നെ നമുക്കങ്ങ് തുടങ്ങാം. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു സ്റ്റാർട്ട് കിട്ടും. പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഈ രീതിയിൽ പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിലും കോൺസെപ്റ്റ് ആണെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങിക്കോളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് തരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല, കോൺഫിഡൻസ് ലെവൽ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് കൂട്ടിയെടുക്കാം. ഓക്കെ, നിങ്ങളെ കോൺഫിഡൻസാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുക. നിങ്ങളുടെ കോൺഫിഡൻസിന് ഹേർട്ട് ചെയ്യാൻ ആരെയും നിങ്ങൾ അനുവദിക്കരുത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു രീതിയൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊന്നും കാണാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങളൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കുക. അത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഉണ്ടാക്കാം. നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പഠിക്കാനുള്ളൊരു ഗ്രൂപ്പ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കുക. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിന് മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല, നമ്മൾ ഓൾഡ് എക്സാംസ് ഉണ്ടല്ലോ, ആ കഴിഞ്ഞു പോയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നെറ്റിൽ നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെറ്റ് ഇങ്ങോട്ടേക്ക് എടുക്കുക. ഓക്കെ, അതിൻ്റെ തന്നെ സൊല്യൂഷൻ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് അങ്ങനെയുള്ള ചോദ്യ പേപ്പറുകൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ സ്റ്റഡി സ്പേസ് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് നല്ല രീതിയിൽ ആ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നിട്ട് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ സോൾവ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അന്ന് വളരെ എഫക്റ്റീവ് ആയിരിക്കും, നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡൗട്ട്സ് വരും. അപ്പോൾ എന്ത് ചെയ്യുക, അത് നല്ല രീതിയിൽ ഓപ്പണായിട്ട് ഫ്രണ്ട്സിനോട് ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് നിങ്ങൾ ചോദിക്കുക. ഓരോ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. നിങ്ങളുടേതായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതിന് മൈൻഡ് മാപ്പ് എന്ന് പറയും. അതായത് കോൺസെപ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മൈൻഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയും. പിന്നെ നമ്മളെ ഡീവിയേറ്റ് ചെയ്യുന്ന, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും നമ്മൾ അടുത്തുണ്ടാവാൻ പാടില്ല. അത് മൊബൈൽ ഫോൺസ് ആയിക്കോട്ടെ, നെഗറ്റീവ് എൻവയോൺമെൻറ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിൽ നിന്ന് നിങ്ങൾ മാക്സിമം വിട്ടു നിൽക്കുക. നിങ്ങളുടെ ആ ഒരു ഫോക്കസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പിക്കുക. നിങ്ങളുടെ എക്സാമിനെ നിങ്ങൾ അറിയുക, നിങ്ങൾ നിങ്ങളെ തന്നെ ചാലഞ്ച് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരിക്കണം നിങ്ങൾ കഴിക്കേണ്ടത്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിനുള്ള ഉറക്കം, ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവുകയും വേണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കുക. ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ എക്സാമും നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ബിക്കോസ് ഇപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട്, യു ഹാവ് ടൈം. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങളിത് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സമയം കയ്യിലുണ്ടാവില്ല. അപ്പോൾ പിന്നെ ടെൻഷൻ വരും, ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ പഠിച്ചു തുടങ്ങുക മക്കളെ, 1st തന്നെ അങ്ങോട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. ആ ട്രാക്കിൽ അങ്ങോട്ട് കയറിയാൽ പിന്നെ ബാക്കിയൊക്കെ എളുപ്പമാണ്. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ചാനലും കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.